ഇന്റർനെറ്റിന്റെ രോഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പേശികളെ ബാധിക്കുന്ന മയോസിറ്റിസ് എന്ന രോഗത്തിന് ചികിത്സയിലാണ് താരം. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഗുരുതരമായ ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കുറച്ച് സമയമെടുക്കുമെന്നും താരം പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. തനിക്ക് മുന്നിലേക്ക് എത്തുന്ന ഓരോ പ്രതിസന്ധികളെയും ചിരിച്ച മുഖത്തോടെ അതിജീവിക്കുകയാണ് സാമന്ത. വിവാഹമോചനവും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളെയുമെല്ലാം സധൈര്യത്തോടെ മറികടന്ന താരം കഴിഞ്ഞ ദിവസം രോഗവിവരം പങ്കുവച്ചതോടെ പ്രേക്ഷകർ ഒന്നാകെ ഞെട്ടി. അസുഖത്തിൽ നിന്നും മുക്തി നേടാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നും സധൈര്യം ഇതെല്ലാം നേരിടാൻ തയ്യാറെടുക്കുകയാണെന്നും താരം കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. ഇപ്പോൾ താരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചിരഞ്ജീവി. യശോദ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന് ലഭിച്ച പിന്തുണയ്ക്ക് നന്ദി എന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം സാമന്ത പോസ്റ്റ് ഇട്ടത്. നിങ്ങൾ നൽകുന്ന ഈ സ്നേഹവും പിന്തുണയുമാണ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ സഹായിക്കുന്നതെന്നും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പേശികളെ ബാധിക്കുന്ന ഈ രോഗമുണ്ടെന്ന് കണ്ടെത്തിയെന്നുമായിരുന്നു സാമന്ത അപ്പോൾ പറഞ്ഞത്. രോഗം ഉടൻ മാറുമെന്നും ആ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിയുമെന്നുമാണ് താൻ പ്രതീക്ഷിച്ചിരുന്നതെന്നും എന്നാൽ താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അല്പം സമയം കൂടുതൽ വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചതെന്നും ഇക്കാര്യം അംഗീകരിക്കാൻ പോലും താൻ ഇപ്പോഴും ബുദ്ധിമുട്ടുകയാണ് എന്നും സാമന്ത പറഞ്ഞിരുന്നു. ഉടൻ തന്നെ പൂർണ്ണമായി സുഖം പ്രാപിക്കുമെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകുന്നുണ്ട്. ശാരീരികമായും വൈകാരികമായും ഇനി ഒരു ദിവസം കൂടി താങ്ങാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ പോലും എങ്ങനെയോ ആ നിമിഷം കടന്നുപോയി എന്നും ഇതും കടന്നുപോകും എന്നുമായിരുന്നു സാമന്തയുടെ ഇൻസ്റ്റാഗ്രാം കുറിപ്പിലുണ്ടായിരുന്നത്. സാമന്തയ്ക്ക് പിന്തുണ നൽകി ചിരഞ്ജീവി ട്വിറ്ററിൽ കുറിച്ച വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത്. പ്രിയ സാം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് തുടങ്ങുന്നത്. നീ വളരെ കരുത്തിയായ ഉൾബലമുള്ള പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് ആരംഭിച്ചത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒട്ടനവധി വെല്ലുവിളികൾ കടന്നു വന്നു. ഒരുപക്ഷെ അതെല്ലാം നമ്മുടെ സ്വയം കരുത്തിനെ തിരിച്ചറിയാൻ വേണ്ടിയുള്ളതാവാം. നീ വളരെ കരുത്തിയായ പെൺകുട്ടിയാണ്. ഈ പ്രതിസന്ധിയും വളരെ വേഗത്തിൽ നിനക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ധൈര്യത്തോടെ മുന്നേറാനുള്ള എല്ലാ ശക്തിയും നിനക്കുണ്ടാവട്ടെ എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ഒരു കൂട്ടം അപൂർവ രോഗങ്ങളുടെ കൂടിച്ചേരലാണ് ഈ മയോസൈറ്റിസ് എന്ന രോഗം. പേശികളിലെ ബലഹീനത, വേദന എന്നിവയെല്ലാം ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. കാലക്രമേണയാണ് രോഗം വഷളാവുക. 1 ലക്ഷത്തിൽ 4 മുതൽ 22 പേർക്ക് മാത്രമേ ഈ രോഗം വരാനുള്ള സാധ്യതകൾ പോലുമുള്ളൂ. മിക്ക കേസുകളിലും മയോസിറ്റിസിന്റെ കൃത്യമായ കാരണം എന്താണെന്ന് വ്യക്തമാകാറില്ല. ചില മരുന്നുകൾ, ഗുരുതരമായ ശാരീരിക പരിക്കുകൾ എന്നിവയ്ക്കൊപ്പം വൈറൽ അണുബാധകളും മയോസിറ്റിസിന് കാരണമാകാറുണ്ട്. കൈകൾ, തോൾ, ഇടുപ്പ്, വയർ, പേശികൾ എന്നിവയെല്ലാം ഇവ ബാധിക്കാറുണ്ട്. രോഗം മൂർച്ഛിച്ചാൽ അത് കണ്ണുകളെ അടക്കം ബാധിച്ചേക്കാം. നടക്കുന്നതിനിടെ കാലിടറി വീഴുന്നതും കുറച്ചു ദൂരം നടക്കുമ്പോഴേക്കും വല്ലാത്ത തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടുന്നതും മയോസിറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇപ്പോൾ ആരാധകരും സാമന്തയുടെ രോഗസൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും താരത്തിന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്യുകയാണ്. ഉടൻ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് താരം തിരിച്ചുവരുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം.